ഹലോ ഗായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മലബാർ വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തിരുനാട് രീതിയിലൊരു ബീഫ് പട്ടി. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോ നിങ്ങൾക്ക് അതിന് ഓൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടത് 1 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 4 മുളക് നീളത്തിലരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പെരുജീരകം പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ലീവ്സ്, മല്ലിയിലയും കറിവേപ്പിലയും, ആവശ്യത്തിന് പെപ്പർ പൗഡർ, 1 കപ്പ് വെള്ളം. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചട്ടിയിലാണ് നമ്മളിപ്പോൾ ബീഫ് വരട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എടുക്കാം. സോ ഞാൻ ഈ ബീഫെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഈ ചട്ടിയിലായതുകൊണ്ട് 1 to 30 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാം, സോ ടൈം അത്ര ആവില്ല. അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. ഇനി ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ഉലുവ, ഇഞ്ചിൻ്റെ പേസ്റ്റ്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പച്ചമുളക്, എരിവനുസരിച്ചിട്ട് കൊടുക്കാം, മല്ലി പൗഡർ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജീരകം പൊടിച്ചത്, ഇറച്ചി മസാല, കരിവേപ്പില ആവശ്യത്തിന്. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നേരെ സ്റ്റൗവിൽ വെക്കാൻ. സോ നമുക്ക് എല്ലാ മസാലസ് എല്ലാം അവിടെ കിട്ടുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കൈ യൂസ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും എളുപ്പമാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ചട്ടിയിൽ കൈയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് തനിനാട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് നന്നായി എല്ലാ പൗഡേഴ്സ് എല്ലാം അവിടെ എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ബലിപെരുന്നാളൊക്കെ അല്ല എല്ലാവരും വീട്ടിലും കാണും ഇറച്ചിയൊക്കെ. സോ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് കമൻ്റൊക്കെ ചെയ്യാം. സോ എല്ലാ മസാലസ് എല്ലായിടത്തും നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കുന്നത് വെള്ളമാണ്, ആവശ്യത്തിന് വെള്ളം. ഇതിന് നേർ പകുതിയാണ് ഒഴിച്ചെടുക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നേരെ സ്റ്റൗവിൽ വെക്കാം. പക്ഷെ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇറച്ചിൻ്റെ മിക്സ് നമ്മൾ നേരെ സ്റ്റൗ വെച്ചിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഈ വെള്ളമൊന്ന് വറ്റി കിട്ടണം, അപ്പോഴാണ് നമ്മളെ ബീഫ് ഒന്ന് വെന്ത് കിട്ടാം. ഇനി നമുക്കതിലേക്ക് വേണ്ട വറവിടാനുള്ള സാധനങ്ങൾ നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്, പിന്നെ ചെറിയ ഉള്ളി 1/2 കപ്പ് കൊത്തിയരിഞ്ഞതാണ്, പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പപ്പ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളെ വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്, ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് വറവിടാം. സോ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചേക്കാം. നമ്മളെ എണ്ണയൊക്കെ ഇതാ ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ എരിഞ്ഞ് വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുമ്പോഴാണ് ഈ ഉള്ളിൻ്റെ വേവാവുക. സോ ഇതൊന്ന് ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യാം. Thank you.
നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളറായാൽ നമുക്കിതിലേക്കൊന്ന്, ഇതാ ബ്രൗൺ കളറായിക്ക് വരുന്നുണ്ട്. ഈ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് വരുത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ബീഫിലേക്ക് ഇതൊന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇറച്ചി വരട്ടി പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ഡിഷാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഈ ടൈമിലാണ് പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സോ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലിഷ്ടം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെപ്പർ പൗഡർ. ഈ ടൈമൊക്കെ നല്ല സ്മെല്ലാട്ടോ. ഈ പെപ്പർ പൗഡറൊക്കെ ഈ ഹോട്ട് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്താൽ മതി. എരിവ് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യേണ്ട, എരിവ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഇനി ഈ ടൈം ആകുമ്പോൾ കുറച്ച് മല്ലിയില കൊത്തി എരിഞ്ഞതൊന്ന് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫ്ലേവറാണല്ലോ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. അതൊക്കെ നിങ്ങളിഷ്ടം. ഇതാ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്കത് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫും അതിൻ്റെ കോമ്പിനേഷൻ നെയ്സ് പത്തിരിയാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ